ഉച്ചയോടിന്റെ കറികളായാലോ ഇന്നത്തെ കാഴ്ച നല്ല പൊട്ടറ്റോ മെഴുക്കു നല്ല കുറുകിയ ചാറോടി കൂടിയ തക്കാളിക്കറിയും പിന്നെ വിജയ് സേതുപതി സാറിന്റെ സ്പെഷ്യൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഗ്രീൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കേട്ടോ അപ്പൊ പച്ചമുളക് എരിവിനാവശ്യത്തിന് ജീരകം മല്ലിയല ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റ് ആക്കാം എല്ലോട് കൂടിയതോ അല്ലെങ്കിൽ ബോൺലെസ്സോ ചിക്കനിലോട്ട് മസാല ചേർക്കാം തൈര് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നീട് ഇതിലേക്ക് ഞാനൊരു കോട്ടിങ്ങിനായിട്ട് കോൺഫ്ലവർ ചേർക്കുന്നുണ്ടേ സേതുപതി സാറ് പറയുന്നതിൽ കോൺഫ്ലവറും കുരുമുളകും പൊടിയും ഇല്ല കേട്ടോ പിന്നെ ഇത് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം എത്ര മാരിനേറ്റ് ചെയ്യാൻ മാറ്റിവെക്കുന്നു അത്രയും നല്ലത് കേട്ടോ ഞാനൊരു ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് ദാ ഇത് കണ്ടോ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ലപോലെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കവർ ചെയ്ത് വെക്കാം ഇലാസ്റ്റിക് ആണ് അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനൊക്കെ നമുക്ക് ഈ ഒരു കവർ യൂസ് ചെയ്യാമേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം തക്കാളി കറിക്കുള്ളതും സൈഡിൽ വേഗുന്നുണ്ട് പച്ചമുളകും സവോളയൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയും ആദ്യം ഞാൻ പറഞ്ഞില്ലേ അപ്പം അതിനായിട്ട് പച്ചമുളക് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചു ഇതാ ചോറ് തിളയ്ക്കുന്നുണ്ട് തക്കാളി വെന്തു തക്കാളി കറിക്കായിട്ടുള്ള അരപ്പ് ചേർത്തു അരപ്പിൽ കാന്താരി അതുപോലെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പ്പും ചേർത്ത് നമുക്കൊന്ന് മസാല ഒന്ന് തിളയ്ക്കണം മസാലയല്ല തേങ്ങയുടെ അരപ്പ് കേട്ടോ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണേ പിന്നെ നമുക്കതൊന്ന് താളിച്ചു ചേർക്കാം താളിച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി കറി റെഡിയായി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തക്കാളി കറി എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ചിക്കൻ വറക്കാനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനേ അപ്പോൾ നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഗ്രീൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയി കേട്ടോ നല്ല പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിജയ് സേതുപതി സാറിന് എന്തായാലും നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഊണ് തക്കാളി കറി പൊട്ടറ്റോ മെഴുക്കുരട്ടി അതുപോലെ നമ്മുടെ ഗ്രീൻ ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ പപ്പടവും അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഊണ് അടിപൊളി ഊണായിരുന്നു നിങ്ങളെല്ലാവരും ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ അതിനാ ഞാൻ ഷെയർ ചെയ്തതേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ